ചോദിക്കുന്നേ നിന്റെ മനസ്സിൽ മറ്റെന്തോ പ്ലാൻ ഉണ്ടല്ലോ ഉണ്ട് എന്നാ വേഗം പറ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ബാൽക്കണിയിൽ ഉണ്ടാവും മനസ്സ് പൂർണ്ണമായിട്ടും നിനക്ക് തന്നിരിക്കുന്നു എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ കുളിച്ച് ശുദ്ധിയായി പ്രാർത്ഥനയോടെ പൂജാമുറിയിൽ നിന്ന് വേണം ഇത് ഏറ്റുവാങ്ങാൻ അതൊക്കെ പറയാം ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക് ശരി നീ പറ നിനക്ക് ഒരുപാട് ശത്രുക്കളില്ലേ ചുറ്റിലും ശത്രുക്കളോ ആ ഒരിക്കലും നിന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചില്ലേ അവരൊക്കെ അകത്ത് കിടക്കല്ലേ അങ്ങനെയുള്ള ഭീഷണിയൊന്നും ഇപ്പൊ എനിക്കില്ല ഇതാണോ നിനക്ക് പറയാനുള്ളത് അത് മാത്രമല്ല നീ നിന്റെ ആരോഗ്യത്തില് തീരെ ശ്രദ്ധിക്കുന്നതേ ഇല്ല എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല നിന്റെ ബോഡി വല്ലാതെ ക്ഷീണിക്കുന്നുണ്ടെന്ന് തോന്നുക എനിക്കൊരു ക്ഷീണവുമില്ല അതല്ല ഉണ്ട് സ്ഥിരം കാണുന്ന എനിക്കറിയില്ലേ നിന്റെ മുഖത്ത് വല്ലാത്ത ചേഞ്ച് ഉണ്ട് നിനക്ക് ചുമ്മാ ഓരോന്ന് തോന്നുന്നതാ ശരി എന്റെ തോന്നലായിക്കോട്ടെ നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതില് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും മെനു തയ്യാറാക്കിയിട്ടുണ്ടോ പറ എന്റെ ആരോഗ്യത്തിന് വേണ്ടി നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ ഞാനൊരു സാധനം നിന്റെ ശരീരത്തിൽ കെട്ടിത്തരും ശരീരത്തിൽ കെട്ടാനോ എന്ത് നിനക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന് എനിക്കറിയാം ഇത് മറ്റാരും കാണിക്കണ്ട ആരും അറിയാതെ പൂജാമുറിയിൽ നിന്ന് ഞാൻ കെട്ടിത്തരുന്നുണ്ട് ആരെങ്കിലും കണ്ട മാനം പോവില്ലേ കാര്യം ഭാര്യയും ഭർത്താവ ഞാൻ വീട്ടിലേക്ക് വരാന്ന് ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ ഒരു ധൈര്യത്തിന് കെട്ടിയാൽ എന്താ ആരുടെ ധൈര്യത്തിന് എന്റെ ധൈര്യത്തിന് എന്ന് കൂട്ടിക്കും എന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണോ അതെ ആരോഗ്യത്തിനല്ല നിനക്ക് മറ്റാരോടും ആകർഷണം തോന്നാതിരിക്കാൻ എന്റെ ഒരു ധൈര്യത്തിന് റാണി എന്നാലും ഞാൻ നിന്നെ പറ്റി ഇത്രയും പ്രതീക്ഷിച്ചില്ല ആരും കാണാതെ ഇതൊന്ന് ആരെ കെട്ടിയാ മതി ഒരസുഖം വരില്ല അല്ലേ അസുഖം വന്നാ ഭേദാവോ ഭേദമാവും അത്രയ്ക്ക് ശക്തിയുള്ള അലസാണല്ലേ അതെ ഒന്ന് പരീക്ഷിക്കുന്നത് കൊണ്ടെന്താ പരീക്ഷിക്കാം പരീക്ഷിക്കാം നീ വാ എങ്ങോട്ട് നീ വാ നിന്നെ അങ്ങനെ വെറുതെ വിട്ട പറ്റില്ല അലോപ്പതി പഠിക്കാൻ തീരുമാനിച്ച ഇവക്ക് ആയുർവേദത്തിൽ നല്ല ഗ്രാഹ്യമുണ്ടെന്ന് തോന്നുന്നു ആയുർവേദം പോയിട്ട് ഒരു വേദവും ഞാൻ പഠിച്ചിട്ടില്ല എല്ലാം കണ്ടുപഠിച്ചതാ അതൊന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ ആ പറഞ്ഞ എന്റെ അർത്ഥം മനസ്സിലായോ ഇതൊക്കെ ഇവളുടെ ഒരു എക്സ്പെരിമെന്റ് ഇവക്ക് പരീക്ഷണം നടത്താൻ ഞാൻ എന്താ ഗിനി പന്നി പന്നിന്നൊന്നും ഞാൻ പറയില്ല
ഇല്ലേട്ടാ, മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ നാച്ചുറൽ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഏത് ട്രീറ്റ്മെന്റാ അത് റിസൾട്ട് തരാന്ന് പറയാൻ പറ്റില്ല. അത് സംശയിക്കണ്ട, ഇത് തന്നെയായിരിക്കും. അപ്പോ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. പിള്ളേട്ടാ, ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം നിർത്തിയിട്ടെ ഉഴിച്ചിലും ബീച്ചിലും ഒക്കെ പോകേണ്ടി വരുമോ? വേണ്ടി വരുമോ നോക്കാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ മുറി വൈദ്യെ ഞാൻ ജയിലിലാക്കും. അതിന് പോലീസും ജയിലും ഇവക്ക് പുത്തരിയല്ലോ, അല്ലേ കസ്തൂരി? ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഡോക്ടറിന്റെ സമ്മതത്തോടെയാ. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാ ആദ്യം ജയിലിൽ പോകേണ്ടി വരിക, ഡോക്ടർ ആയിരിക്കും. ഈ അലോപ്പതി നാട്ടുവൈദ്യവും കൂടി എന്നെ ഒരു പരുവത്തിലാക്കുവോ? നീ വാ ഇങ്ങോട്ട്. ആദി പ്ലീസ്, ആദി വേണ്ട, ആരോടും പറയല്ലേ, പ്ലീസ് ആദി. ആദി ഇവിടെ വാ. എല്ലാ ട്രീറ്റ്മെന്റുകളും നിർത്തിക്കോ. ഏത് രോഗത്തിനും സമ്പൂർണ്ണ ആരോഗ്യത്തിനും ശ്രീമതി റാണി ആദിത്യൻ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. നിന്റെ എണ്ണയും കുഴമ്പൊന്നുമില്ലാതെ നമ്മുടെ വല്യച്ഛനെ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടിക്കാനുള്ള മാന്ത്രിക വിദ്യ ദൈവളുടെ കയ്യിലുണ്ട്. മാന്ത്രിക വിദ്യ? ചെറിയച്ച, ചെറിയച്ചനെ പോലുള്ളവരൊക്കെ അഞ്ചാറ് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത MBBS ഒക്കെ വലിച്ചു ദൂരെ കള. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ മോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസിനെയും വളരെ പുരാതനമായി നമുക്ക് കിട്ടിയ ചരകന്റെയും ശുശ്രുതിന്റെയും ആയുരാരോഗ്യ സർവസവും ഒന്നും ഒന്നും ശ്രീമതി റാണി ആദിത്യന്റെ കണ്ടുപിടുത്തത്തിന് മുമ്പിൽ ഒന്നുമല്ല. റാണി മോളെ, ഇവൻ എന്താ പറ്റിയത്? അത് അവൾക്കും അറിയില്ല വിളിച്ച. ഇവൾക്ക് ഇത്രയും അറിവും തിരിച്ചറിവുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ വിളിച്ച് അറിയുന്നത്. റാണി ചേച്ചി, എന്താ കാര്യം? പറയില്ല. ഒരുപാട് അറിവുണ്ടെങ്കിലും അതിന്റെ അഹങ്കാരം ഇവൾക്കില്ല. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ വിളിച്ച? ഇതാ പറയുന്നത് നിറകുടം തുളുമ്പില്ല എന്ന്. നിർത്താ, എന്താ മോളെ കാര്യം? റാണി, അറിയാതെ നീ എന്തെങ്കിലും മണ്ടത്തരവിനോട് പറഞ്ഞുപോയോ? അയ്യോ, മണ്ടത്തരം പറയാനോ? എന്റെ റാണിയോ? ചെറിയ ചെം വെറുതെ ഇവളെ കളിയാക്കല്ലേ, ഭയങ്കര ബുദ്ധിശാലിയല്ലേ. ചില കാര്യങ്ങൾക്ക് ഇവളുടെ ബുദ്ധി പ്ലസ് ടുവിന് 98% മാർക്ക് വാങ്ങി ഈ കസ്തൂരിക്ക് ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചത് ഐക്യുവിന്റെ കാര്യത്തില് ഇവള് കസ്തൂരിയൊക്കെ താഴെയാണെന്നാ. പക്ഷേ അല്ല കസ്തൂരി, നിന്നേക്കാൾ 10 മടങ്ങ് മുകളില്ല നിന്റെ റാണി ചേച്ചി. ആദി, നീ റാണി മോളെ ഇത്രയും കളിയാക്കാൻ വേണ്ടി എന്താ ഉണ്ടായത്? എന്താ മോളെ പറ? റാണി പറ, ഇവരെന്തിനാ ഇത്രമാത്രം നിന്നെ കളിയാക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിറകുടം തുളുമ്പില്ല എന്ന്? അതുകൊണ്ട് തന്റെ അറിവ് മറ്റുള്ളവരോട് ഇവിടെ പറയില്ല. എങ്കിൽ നീ പറ. വല്ലിച്ച, ഞാനിപ്പോ പൊട്ടിക്കരയേണ്ടതാ. അമ്മാതിരി വേൾഡ് ബ്ലണ്ടറാ ഇവൾ എന്നോട് പറഞ്ഞത്. എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാൻ, എനിക്കൊരു രോഗവും വരാതിരിക്കാൻ ഇവൾ എവിടുന്നോ മന്ത്രിച്ചുകൊണ്ട് വന്നതാ. ദേ ഈ ഏലസ്. ഇങ്ങനെ ഒരു ഭൂലോക മണ്ടിയാണല്ലോ ഞാൻ കല്യാണം കഴിച്ച് പോയതെന്ന് ഓർത്തപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. ഇത് കെട്ടിയ ഒരസുഖവും വരില്ല പോലും. വല്ല അസുഖം ഉണ്ടെങ്കിൽ ഇത് ശരീരത്തിൽ കെട്ടിയ പമ്പ കടക്കുന്ന ഇവള് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ കട്ടയും പടവും മടക്കേണ്ടി വരില്ലോ റാണി. എന്താ സംശയം? ഇത് ശരീരത്തിൽ കെട്ടിയ BP, ഷുഗറ്, കൊളസ്ട്രോള് ഒന്നും ഉണ്ടാവില്ല. അപ്പേട്ടാ, സകല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും ഭാവി അവതാളത്തിലാവുമല്ലോ. മതി, ഇത്രയും മതി. അതല്ല വെല്ലിച്ച, ഇവൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ വീണു പോകാൻ പാടുണ്ടോ? ഒരു കോളേജ് ലെക്ചറർ അല്ലേ, ഇത്തിരി ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. ഒന്നുമല്ലെങ്കിലും ഒരു ലീഡിംഗ് ജേർണലിസ്റ്റിന്റെ വൈഫല്ലേ, ആ ഒരു സ്റ്റാൻഡേർഡെങ്കിലും ഇവൾ കീപ്പ് ചെയ്യണ്ടേ? പനിക്കും ജലദോഷത്തിനും ഏലസും മന്ത്രവാദവും ഒക്കെ ആയിട്ട് നടക്കാൻ പാടുണ്ടോ? ഇത്രയ്ക്ക് ഓർത്തഡോക്സ് ആകുമെന്ന് 5-6 വർഷം സ്നേഹിച്ച് നടന്നപ്പോൾ പോലും എനിക്ക് മനസ്സിലായില്ല. അന്ന് ഇതുപോലുള്ള വല്ല കൂടോത്രമായിട്ട് വന്നിരുന്നെങ്കിൽ അന്ന് ഞാൻ ഇവളോട് ബൈ പറഞ്ഞേ. ഇപ്പോഴല്ലേ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ദുരാചാരങ്ങളൊക്കെ ദുർഭൂതങ്ങളെ പോലെ പുറത്തേക്ക് വരുന്നത്.
നീ നോക്കി, മുഖത്ത് പിശാചി കരുതുകൊണ്ടോ? നിന്റെ ഉള്ളിൽ കിടക്കുന്ന പിശാചിനെ ഞാൻ ആവാഹിച്ച് ദൂരെ എറിയും. അതുവരെ പൊന്നുമോൾ ഇമ്മാതിരി ബ്ലണ്ടറുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ദേ ആരോഗ്യയന്ത്രം നീ തന്നെ കയ്യിൽ വെച്ചോ. എൻ്റെ അമ്മോ, ഈ കൂടോത്ര ബുദ്ധിയെ ഞാൻ നമിച്ചേ. നീ അത്രയ്ക്ക് അവളെ പറയണ്ടായിരുന്നു. റാണി മുഴുക്കത് വല്ലാത്ത ഇൻസൾട്ട് ആയി. ഇൻസൾട്ട് ആവണം വെല്ലിച്ച, അതിനുവേണ്ടി ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. നീ കാണിച്ച ഇത്തിരി കൂടുതലാ? ഒരു കൂടുതലും ഇല്ല. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആയത്. ഇനി അവള് ഇതുപോലുള്ള മണ്ടത്തരങ്ങളുമായിട്ട് വരില്ല. റാണി ചേച്ചിക്ക് വല്ലാത്ത സങ്കടമായിട്ടുണ്ട്. റാണി ചേച്ചിക്ക് സങ്കടമായതില് നീ വേവലാതിപ്പെടണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ പറയടാ. ആദ്യം പറഞ്ഞത് ശരിയാ, അതിനുള്ള ട്രീറ്റ്മെന്റ് ഇത് തന്നെയാ. എന്ത്, എല്ലാവരുടെയും മുന്നിൽ ഇൻസൾട്ട് ചെയ്യലോ? അത്രയ്ക്ക് വേണ്ടായിരുന്നു. റാണി ആദിയുടെ ഭാര്യയല്ലേ. അവൾ അവനോട് സ്വകാര്യമായിട്ട് അവതരിപ്പിച്ച ഒരു കാര്യത്തിനാ അവൻ അവളെയും കൂട്ടി വന്ന് നമ്മുടെ മുമ്പിലിട്ട് പരസ്യമായിട്ട് പരിഹസിച്ചത്. അവക്കൊരു മണ്ടത്തരം പറ്റിയെങ്കിൽ അത് മറ്റൊരു ചെവി അറിയാതെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്? അല്ലാതെ സ്വന്തം ഭാര്യ ഒരു മണ്ടിയാണെന്ന് എല്ലാരെയും വിളിച്ചറിയിക്കുകയാണോ വേണ്ടത്? അല്ല, അവൻ നമ്മുടെ മുന്നിൽ നിന്നല്ലേ പറഞ്ഞത്. നമ്മുടെ മുന്നിൽ നിന്നും പറയാൻ പാടില്ല. നീ മാലിനി എന്തൊക്കെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ടാവും, അതൊക്കെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാറുണ്ടോ? ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞാൽ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അവളുടെ മുന്നിൽ വെച്ച് അവനെ വഴക്ക് പറയണ്ടെന്ന് വെച്ചിട്ടാ. റാണിമോളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചതാ. പ്രത്യേകിച്ച് അവളെക്കാൾ ബുദ്ധി ഈ കസ്തൂരിക്കുണ്ടെന്ന് പറഞ്ഞപ്പോ. അവൻ അങ്ങനെ പറഞ്ഞതല്ല ഏട്ടാ. എങ്ങനെ പറഞ്ഞതല്ലെന്ന്? മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് എഴുത്തി പറഞ്ഞാൽ അത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പോ നിന്റെ രണ്ടു മക്കളെയും കമ്പയർ ചെയ്ത് ഒരാളും മറ്റൊരാളേക്കാൾ ബെറ്റർ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും. ഒരാൾക്ക് സന്തോഷമാവും, മറ്റൊരാൾക്ക് സങ്കടമാവും, അത് പിന്നെ ശത്രുതയായിട്ട് മാറും. ഒരാൾക്ക് സന്തോഷമാവും, മറ്റൊരാൾക്ക് സങ്കടമാവും, അത് പിന്നെ ശത്രുതയായിട്ട് മാറും. റാണി മോൾ ഇവളെ സ്വന്തം അനിയത്തിയേക്കാൾ അപ്പുറമാണ് സ്നേഹിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഇവളുടെ മുമ്പിൽ വെച്ച് റാണിയെ ആദ്യം എഴുത്തി കെട്ടിയപ്പോ റാണിക്ക് ആവശ്യമില്ലാതെ ഒരു അനിഷ്ടം ഉണ്ടായി കാണും. സ്നേഹിക്കുന്നവർക്കിടയിൽ ഇത്തരം ഒരു വാക്കുമതി ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ, അതാ വാക്കോളം മൂർച്ചയുള്ള ഒരു ആയുധമില്ലെന്ന് പറയുന്നു. ഏയ്, അതൊന്നുമില്ല. ആ ശരിടാ, ഞാൻ വിളിക്കാം. സാർ എന്ത് പണിയാ ഈ കാണിച്ചത്? എന്ത്? റാണി ചേച്ചി എല്ലാവരുടെയും മുന്നിലിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാവോ? റാണി ചേച്ചിക്ക് എത്ര സങ്കടമായിട്ടുണ്ടാവും. പാവം, സാറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ആ എലസ് കൊണ്ടുവന്നത്. അതിനിങ്ങനെ എല്ലാവരുടെ മുന്നിലിട്ട് ചേച്ചിയെ പരിഹസിക്കണമായിരുന്നോ? ഞാനൊരു തമാശക്ക്. എന്ത് തമാശയാ സാറേ? എല്ലാവരുടെ മുന്നില് റാണി ചേച്ചി ഒരു മണ്ടിയാക്കുകയല്ലേ സാറ് ചെയ്തത്. സാറങ്ങനെ ചെയ്യണ്ടായിരുന്നു. ചേച്ചിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് സങ്കടമായി. സാർ ആ എലസ് കെട്ടുന്നില്ലെങ്കിൽ കെട്ടാതിരുന്നാ പോരെ. മനഃപൂർവം ചേച്ചി എല്ലാവരുടെ മുന്നിൽ കൊണ്ടുനിർത്തി ഇങ്ങനെ അപഹസിക്കണമായിരുന്നു. സാറിന് വിശ്വാസം ഇല്ലെന്ന് വെച്ച് വിശ്വസിക്കുന്നവരെ അവഹേളിക്കരുത്. സാറിപ്പോ ചെയ്തത് ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവുന്നതല്ല. ഭാര്യയെ കുടുംബക്കാർക്ക് മുന്നിലിട്ട് പരിഹസിക്കുന്നവനാ അപഹാസ്യൻ. എന്റെ മുന്നില് സാറാ കൊച്ചായത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നീ പറഞ്ഞപ്പോഴാ ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ സോറി പറയും. സോറി പറഞ്ഞ പോരാ. റാണി ചേച്ചി വലിയ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആ എലസ് സാറ് കെട്ടണം. അതിലൊക്കെ ചില സത്യങ്ങളുണ്ട് സാറേ. സത്യം ഉണ്ടായാലും ഇല്ലെങ്കിലും റാണിയുടെ പരിഭവം തീർക്കാൻ ഞാനത് കിട്ടും.
നീ ഇപ്പൊ പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ ഏലസിന്റെ പേരില് ഞാൻ ഇനി അവളെ ഇൻസൾട്ട് ചെയ്ത തന്നെ. ആ നീ ചെല്ല്, റാണിയുടെ പരിപ്പ് ഞാൻ മാറ്റിക്കോളാം. ഭാര്യയുടെ മനോവേദന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അടുക്കളക്കാരി വേണ്ടി വന്നു. അടുക്കളക്കാരിയല്ല, കസ്തുപത്തിലെ കൊച്ചമ്മ. എന്തായാലും ഇത് അത്ര നല്ല പോക്കല്ല. പെറ്റമ്മയ്ക്ക് ഉണ്ടാവുന്ന ദണ്ണം ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാവില്ല. എന്റെ മോൻ എവിടാന്ന് അമ്മയ്ക്കും മോൾക്കും അറിയണ്ടല്ലോ. അവരവരുടെ പാട്ടിന് പോയില്ലേ? അവരിവിടുന്ന് പോയിട്ട് ശരത്ത് ഇവിടെ എത്തിയൊന്ന് അമ്മയോ മോളോ ഇന്നേരം വരെ ഒന്ന് വിളിച്ചു നോക്കിയോ? വിളിച്ചു നോക്കണെങ്കിൽ ശരത് സാറ് തിരിച്ചു വരണമെന്ന് രാധാമണി കൊച്ചമ്മയ്ക്ക് വല്ല താല്പര്യവും വേണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ആ കരുനാക്കൊന്ന് അടക്കി വെക്കോ. അമ്മേ, ഏട്ടൻ ഇങ്ങനെ ഇടക്കിടക്ക് പോകുന്നത് കൊണ്ടാ ഏട്ടത്തി അത് കാര്യമാക്കി എടുക്കാത്തെ. അല്ലാതെ ഏട്ടനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ സ്നേഹം ഉള്ളത് കൊണ്ടാണോ അവൻ എവിടെ പോയെന്നൊന്ന് അന്വേഷിക്കാത്തത്? ഏട്ടനിങ്ങ് തിരിച്ചു വരും അറിയാവുന്നത് കൊണ്ടാ ഏട്ടത്തിക്ക് ഒരു വേവലാതി ഇല്ലാത്തത്. ഒരു ഏട്ടത്തി അമ്മേ, ഞാൻ നീ ഒന്നും പറയണ്ട. ഞാൻ പറയാ, നിങ്ങൾ മിണ്ടി പോരുത്. അവള് പറഞ്ഞോട്ടെ, അവള് പറയുന്നതിലും കാര്യമുണ്ട്. അറിവുള്ളവരത് തിരിച്ചറിയും. നിന്നെ പോലെ ആരുടെയും പക്ഷം പിടിച്ച് പറയുന്നവളല്ല ശാരമ്മ. ഓ, അപ്പൊ എന്നെക്കാളും വിശ്വാസം അമ്മയ്ക്ക് ഈ ശാരമ്മയാണല്ലേ? ശാരമ്മയെ വിശ്വസിക്കാലോ. ഈ ശാരമ്മ നിഷ്പക്ഷവതിയാ, ആരോടും പ്രത്യേകിച്ച് സ്നേഹവുമില്ല, സ്നേഹക്കുറവുമില്ല. എല്ലാവരോടും സമദൂര സിദ്ധാന്തമാണ് ശാരമ്മയുടേത്. അതുകൊണ്ട് പറയാ, ശരത് സാറിന്റെ തിരോധാനത്തിൽ രാധാമണി കൊച്ചമ്മയ്ക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. എല്ലാവരോടും സമദൂര സിദ്ധാന്തമാണ് ശാരമ്മയുടേത്. അതുകൊണ്ട് പറയാ, ശരത് സാറിന്റെ തിരോധാനത്തിൽ രാധാമണി കൊച്ചമ്മയ്ക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ഒരേ ഒരു ലക്ഷ്യം ശബരിമഹാമല, ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ. ശരത് സാറ് പെട്ടെന്ന് തിരിച്ചു വരാൻ ഞാൻ ഇവരോട് ശരണം വിളിക്കാൻ പറയായിരുന്നു. രാധാമണി, ശരത് ഇതുവരെ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ശാരി പലതവണ വിളിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫാ. നിങ്ങൾക്ക് ആർക്കും അറിയണ്ടെങ്കിലും എനിക്കെന്റെ മോനെ കാണണം. എവിടാന്നൊന്ന് അന്വേഷിച്ചൂടെ നിനക്ക്? ഏട്ടത്തി, അമ്മ ഇതേവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഏട്ടന്റെ സുഹൃത്തുക്കളുടെ നമ്പറൊക്കെ ഏട്ടത്തിയുടെ കയ്യിലുണ്ടാവില്ലേ? ഒന്ന് വിളിച്ചു ചോദിച്ച അറിയാലോ, ഇല്ലെങ്കിൽ അവരന്വേഷിക്കുമല്ലോ. ഇന്നലെ രാത്രി എന്റെ മോൻ ഇവളെ എത്ര പ്രാവശ്യം വിളിച്ചതാ. നമ്മൾ പറഞ്ഞിട്ട് പോലും ഫോൺ എടുത്തോ? എന്തെങ്കിലും വയ്യാതായിട്ട് വിളിച്ചതാണെങ്കിലും മനുഷ്യന്റെ കാര്യമല്ലേ? ഒന്ന് അവന്റെ ഫോൺ എടുത്തിട്ട് എവിടാന്ന് മാത്രം ചോദിക്കായിരുന്നില്ലേ? എങ്കിൽ ഇന്നടത്തുണ്ടെന്ന് സമാധാനിച്ചുകൂടായിരുന്നോ? അവനിപ്പോ എവിടാന്ന് പോലും അറിയില്ലല്ലോ. വലിയൊരുത്തനാണെങ്കിലും കുട്ടികളുടെ മനസ്സാ. മനോധൈര്യം എന്ന് പറയുന്നത് ലെവലേശം അവനില്ല. ഇപ്പോഴും സങ്കടം വന്ന ഈ അമ്മയുടെ മടിയിൽ കിടന്ന് കരയുന്നത് നീ കണ്ടിട്ടില്ലേ ശാരി? അത്രയുള്ള അവന്റെ മനസ്സ്. കൃഷ്ണ, എന്റെ മോന് മനോധൈര്യം കൊടുക്കണേ. അവനൊരവിവേകവും തോന്നരുത്. ശരത്ചന്ദ്രൻ അവസാനിക്കുകയാണ്. ഒരുപക്ഷെ ഈ രാത്രി കൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. കൂടെ എന്റെ രാധാമണി ഇല്ലാതെ ശരത്ചന്ദ്രന് തനിച്ചു തുടരാനൊന്നും പറ്റില്ല സാറേ. മരണത്തിന് മാത്രമേ ഇനി ശരത്ചന്ദ്രന്റെ ജീവിതത്തിന് സമാധാനം തരാൻ പറ്റൂ. അവൻ വിളിച്ചപ്പോ നീ ഫോൺ എടുത്തില്ല. ഇനിയിപ്പോ എന്തിനായിരുന്നു വിളിച്ചതെന്ന് എങ്ങനെയാ ചോദിക്കുക?
ഫോൺ ഓഫല്ലേ. എന്റെ മോന്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത എന്തോ ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പാ. അതാ അവൻ അമ്മയോട് പോലും പറയാതെ പോയത്. രാധാമണിക്കൊച്ചമ്മ പോയ ആവേശത്തിലല്ലല്ലോ തിരിച്ചു വന്നത്. എന്തോ ഒരാശങ്ക അവരെ അലട്ടുന്നുണ്ട്. അതെന്താണെന്നറിയണല്ലോ. അത് കെട്ടാൻ അനുവദിക്കരുത്. അക്കാര്യം സരോജിനിയേക്കണം. എങ്കിലേ പൊരുത്തക്കേടുകൾ തുടങ്ങും.